കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. എല്ലാവർക്കും വിഷു ആശംസകൾ. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ് ഞാൻ ഇന്ന് വരയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സ്കെച്ചിങ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികളുടെ വിഷു ആഘോഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുക്കണി ദർശനം. നിങ്ങൾക്കറിയാലോ, ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം ലോക പ്രശസ്തമാണ്. വിഷുക്കണിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് വിഷുവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം? നമുക്ക് ഇന്ന് ആ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. വിഷുവായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒരൈതിഹ്യം ഇങ്ങനെയാണ്. ഉണ്ണിക്കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം. അതുപോലെ തന്നെ കണ്ണനോടൊപ്പം കളിക്കണം. അവൻ അതിനുവേണ്ടി മാത്രം ദിവസവും മനസ്സുരുകി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ മനസ്സ് നിറഞ്ഞ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കാഴ്ച കണ്ട അവന് തൻ്റെ കുഞ്ഞിക്കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ അത്ഭുതത്തോടെ ഉണ്ണിക്കണ്ണനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. താൻ ഇത്രയും കാലം എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അതാണ് നടന്നിരിക്കുന്നത്. അതിരറ്റ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു. സന്തോഷത്തിൽ മതിമറന്നു നിന്ന അവനെ ഉണ്ണിക്കണ്ണൻ തൻ്റെ കൂടെ കളികളിൽ ഏർപ്പെടാൻ ക്ഷണിച്ചു. സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ബാലൻ കണ്ണൻ്റെ കൂടെ കളികളിൽ ഏർപ്പെട്ടു. ദീർഘനേരത്തെ കളികൾക്ക് ശേഷം പോകാൻ നേരം ഉണ്ണിക്കണ്ണൻ അവനോട് ചോദിച്ചു, എന്ത് വരമാണ് ഉണ്ണി നിനക്ക് വേണ്ടത്? ഭഗവാനെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. അതിനേക്കാൾ വലുതായി മറ്റെന്ത് വരമാണ് എനിക്ക് വേണ്ടത്? ആ ബാലൻ മറുപടി പറഞ്ഞു. അവൻ്റെ മറുപടിയിൽ തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരഞ്ഞാണം അവന് സമ്മാനമായി കൊടുത്തു. അവനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി. അത്യധികം സന്തോഷത്തോടെ ആ ബാലൻ സമ്മാനവുമായി വീട്ടിലേക്ക് ഓടി. പോകുന്ന വഴിയിൽ കണ്ടവരോടെല്ലാം കണ്ണനെ കണ്ടതും അരഞ്ഞാണം സമ്മാനമായി കിട്ടിയതും അവൻ പറഞ്ഞു. പക്ഷേ അവരാരും അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അവർ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൻ്റെ ശ്രീകോവിൽ തുറന്ന പൂജാരി ശ്രീകൃഷ്ണ വിഗ്രഹത്തെ ചാർത്തിയിരുന്ന അരഞ്ഞാണം കാണാതെ പരിഭ്രമിച്ചു. അദ്ദേഹം പരിഭ്രാന്തിയോടെ അക്കാര്യം അവിടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളെയും ക്ഷേത്ര ഭാരവാഹികളെയും അറിയിച്ചു. നിമിഷ നേരം കൊണ്ട് ആ വാർത്ത നാടെങ്ങും കാട്ടുതീ പോലെ പടർന്നു. കഴിഞ്ഞ ദിവസം ബാലൻ്റെ കയ്യിൽ അരഞ്ഞാണം കണ്ട പലരും ആ വാർത്ത കേട്ട് മൂക്കത്ത് വിരൽ വച്ചു. നാട്ടുകാർ മുഴുവൻ വിഗ്രഹത്തിലെ അരഞ്ഞാണം മോഷ്ടിച്ചത് ഈ ബാലനാണെന്ന് വിശ്വസിച്ചു. അവർ അവനെ കള്ളനെന്ന് മുദ്രകുത്തി. നാട്ടുകാർ മുഴുവൻ തൻ്റെ കുഞ്ഞിനെ കള്ളനെന്ന് മുദ്രകുത്തി അപമാനിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് അവൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അവർ പൊട്ടിത്തെറിച്ചു. തുടർന്ന് അവർ തൻ്റെ മകനെ ശിക്ഷിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ ബാലൻ്റെ കയ്യിൽ നിന്നും അരഞ്ഞാണം തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞു. അരഞ്ഞാണം ചെന്നു വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു. അരഞ്ഞാണം സ്പർശിച്ച മാത്രയിൽ ആ കൊന്നമരത്തിലാകെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിറയുകയും ആ അരഞ്ഞാണം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ മരമാണ് കണിക്കൊന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ കൂടി നിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ബാലൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു.
ഒരു വേള തൻ്റെ മകനെ സംശയിച്ച ആ അമ്മയും ആ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. നിഷ്കളങ്കനായ അവനെ കള്ളനെന്ന് മുദ്രകുത്തിയതിൽ ജനക്കൂട്ടം പശ്ചാത്തപിച്ചു. ഇതേ സമയം ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള കൊന്നപ്പൂക്കൾ നിറഞ്ഞുകിടക്കുന്നത് കണ്ട് പൂജാരി അത്ഭുതപ്പെട്ടു. ബാലന്റെ അത്ഭുത കഥ പറയാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടം ശ്രീകോവിലിലെ ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ പരസ്പരം നോക്കി. രാവും പകലും തുല്യമായ മേടമാസത്തിലെ ഒന്നാം തീയതി നടന്ന ഈ അത്ഭുത കാഴ്ചയുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ആശംസകൾ. താങ്ക് യു.